ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഗുരുവായൂരാണ് കേട്ടോ. ഗുരുവായൂർ തൊഴാനായിട്ട് വന്നതാണ്. അപ്പോ നമ്മുടെ ഏട്ടൻ സ്വാമിയാണ് കേട്ടോ. വസ്ത്രം മാറിയിട്ട് കുറച്ച് ദിവസമായി. അപ്പൊ ഒന്ന് തൊഴാനായിട്ട് വന്നതാണ്. അപ്പോ 3 മണി 3:30 ആകുമ്പോ ഞങ്ങൾ വീട്ടിൽ നിന്ന് പോന്നു കേട്ടോ. അപ്പൊ ഇവിടെ എത്തുമ്പോ ഒരു ഇപ്പൊ നമുക്ക് പാലം പണിയായ കാരണം ഡയറക്റ്റ് ആയിട്ട് വരാൻ പറ്റില്ല. കൊറേ വളഞ്ഞ് തിരിഞ്ഞിട്ടാണ് നമ്മൾ അമ്പലത്തിലേക്ക് എത്തിയത്. അപ്പൊ ഇപ്പൊ സമയം ഒരു 4:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് അമ്പലത്തിലേക്ക് പോവാണ്. അപ്പൊ തിരക്കൊന്നും ഉണ്ടാവോ എന്ന് അറിയത്തില്ല കേട്ടാ. അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് കാണാം. നമ്മുടെ ഏകാദശി വിളക്കായ കാരണോണ്ട് മൊത്തം വിളക്കുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ സന്ധ്യക്ക് കത്തിക്കാനായിട്ട്. അപ്പൊ സന്ധ്യ നേരത്തെ ഇതൊക്കെ കത്തിച്ചിട്ട് കാണാനായിട്ട് നല്ല ഭംഗിയാണ്. അപ്പൊ മൊത്തമായിട്ട് ഇങ്ങനെ വിളക്കുകൾ 2 സൈഡിലും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഫാമിലി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. വീട്ടിൽ നിന്ന് എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ഗണപതിയുടെ അവിടെ തൊഴുത് ഒരു തേങ്ങ ഉടച്ചതിന് ശേഷം വേണം നമുക്ക് പോയിട്ട് തൊഴാനായിട്ട്. ഇന്ന് വലിയ ഈ സമയത്ത് വലിയ തിരക്കുണ്ടായിരുന്നുള്ള ഇല്ല കേട്ടോ. നമുക്ക് ഭാഗ്യമുണ്ട്. അപ്പം നമുക്ക് ഗണപതിയുടെ അവിടെ പോയിട്ട് തൊഴാം. അപ്പം എനിക്ക് ഏട്ടൻ മുല്ലപ്പൂവൊക്കെ മേടിച്ച് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടുന്ന് തേങ്ങ മേടിച്ചിട്ട് അവിടെ ഉള്ളിൽ പോയി തൊഴുത് ഉടച്ചതിന് ശേഷം നമുക്ക് ഉള്ളിൽ കയറാം കേട്ടോ. അപ്പം നമ്മൾ തൊഴുത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഗണപതിയുടെ അവിടെ നിന്നൊക്കെ തൊഴുത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫോണുകൾ രണ്ടും ഇവിടെ വെക്കണം. അപ്പം ഫോണുകൾ വെക്കാൻ കണ്ടില്ലേ, ഇന്ന് ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമുക്ക് ഭാഗ്യമുണ്ടെന്ന് വേണം പറയാനായിട്ട്. ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല. നമുക്ക് സുഖമായിട്ട് കയറി തൊഴാനായിട്ട് പറ്റൂ കേട്ടോ. അപ്പം നമുക്ക് വേഗം പോയിട്ട് ഇത് വെക്കണം, ഫോണ് വെക്കണം. അപ്പോൾ ഫോണ് വെക്കാനാണ് കേട്ടോ കുറച്ച് തിരക്കുണ്ടായിരുന്നത്. അവിടെയാണ് കുറച്ച് ക്യൂ ഉണ്ടായിരുന്നത്, വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നമുക്ക് ക്യൂവിൽ നിന്നിട്ട് വേഗം ഫോണ് വെക്കാം കേട്ടോ. അപ്പം നമ്മൾ ഫോണൊക്കെ വെച്ചിട്ട് കൈയും കാലൊക്കെ ഒന്ന് കഴുകാനായിട്ട് കുളത്തിലേക്ക് വന്നിട്ടോ. കുളത്തിൽ നോക്കിയാൽ നിറയെ മീനുകളുണ്ട്. നടുക്കിൽ നമ്മുടെ കൃഷ്ണൻ ഇരിക്കുന്ന കണ്ടില്ലേ. അപ്പം നിറച്ച് മീനുകളുണ്ട് കേട്ടോ. നല്ല വഴുക്കലും ഉണ്ട്. അപ്പം നമ്മൾ സൂക്ഷിച്ച് വേണം ഇറങ്ങാനായിട്ട്, അല്ലെങ്കിൽ അതിൽ ടപ്പേ എന്ന് പറഞ്ഞിട്ട് വീടും കേട്ടോ. അപ്പം നമ്മൾ ഏട്ടൻ തന്നെ കൈയും കാലൊക്കെ കഴുകുന്നുണ്ട്. ഞങ്ങൾ കഴുകി കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ പോയിട്ട് തൊഴണം കേട്ടോ. അപ്പം തൊഴാനായിട്ട് അധികം തിരക്കൊന്നും ഇല്ലെന്ന് അത് കാരണം രക്ഷപ്പെട്ടു. പെട്ടെന്ന് തന്നെ നമ്മൾ ഉള്ളിൽ കയറി തൊഴുത് കേട്ടോ. ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് ഇത്രയും നാളിന് ശേഷം ഇപ്പോഴാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ക്യൂ ഒന്നും ഇല്ലാണ്ട് കയറാനായിട്ട് പറ്റിയിരുന്നില്ല കേട്ടോ. പക്ഷെ നമുക്ക് പെട്ടെന്ന് തന്നെ തൊഴിലൊക്കെ അവസാനിച്ചു. പിന്നെ ദീപാരാധനയുടെ സമയമായ കാരണം നമുക്ക് ഉള്ളിലത്തെ ദീപങ്ങളൊക്കെ കത്തിക്കാനായിട്ട് സാധിച്ചു കേട്ടോ. അത് കാരണം ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അങ്ങനെ അപൂർവങ്ങളായിട്ട് കിട്ടുന്ന ഓരോ അവസരങ്ങളാണ് ഇങ്ങനെയൊക്കെ. അപ്പം നമ്മൾ ദീപങ്ങളൊക്കെ കത്തിച്ചു. അപ്പൊ ഇനി നമുക്ക് ഫ്രണ്ടിലും നടയിലും ഒന്നും കൂടി പോയി നിന്ന് തൊഴുതതിനു ശേഷം വീട്ടിലേക്ക് പോകാം. പെട്ടെന്ന് തന്നെ തൊഴുത് കഴിഞ്ഞുട്ടോ. ഇങ്ങനെ ഗുരുവായൂർ വന്നിട്ട് എനിക്കൊരു അനുഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പൊ ഇത് ഫസ്റ്റത്തെ അനുഭവമാണ്. നമ്മൾ കയറിയപ്പൊ തന്നെ തൊഴാനും ഇതിനൊക്കെ പറ്റി. അങ്ങനെ അപ്പൊ നമ്മൾ വേഗം ഇനി അവിടെ ഫ്രണ്ടിൽ കുറച്ച് ഇറങ്ങണി പോയിരുന്നു. ഇനി നമ്മൾ വീട്ടിലേക്ക് പോവാൻ പോവാണ്. അപ്പൊ കുഞ്ഞുവിനെ ഇവിടെയൊക്കെ കണ്ടപ്പോ ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പൊ അവ ഓണി നടക്കാണ്. അപ്പൊ കുളത്തിലൊക്കെ കഴുകി അവൻ്റെ ട്രൗസറൊക്കെ നനഞ്ഞിട്ടുണ്ട്. എന്നാലും അവ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇനി ഫ്രണ്ടിൽ പോയിട്ട് കാണാം കേട്ടോ. അപ്പൊ മൊത്തം വിളക്കുകൾ കത്തിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. മൊത്തം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ദീപാരാധനയുടെ സമയമായി കാരണമുണ്ട് മൊത്തം വിളക്കുകൾ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ചന്ദനത്തിരി, കൽപ്പൂരം, അങ്ങനെ നടയിലും മൊത്തം കത്തി. നല്ല അടിപൊളിയുണ്ട് കേട്ടോ കാണാനായിട്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. എന്താ പറയാ, അത്രയും ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. Thank you.
ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ, പോസിറ്റീവായാലും നെഗറ്റീവായാലും കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.